നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അത് വലിയ ചർച്ചാവിഷയമായിരിക്കുകയാണ്. വേറൊന്നുമല്ല, എല്ലാവരും കേട്ടതാണ്, കേട്ട് കാണും. നമുക്ക് ആവശ്യത്തിന് നോട്ടുകൾ നമുക്ക് തന്നെ പ്രിന്റ് ചെയ്തെടുത്താൽ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. 100,000 കോടി രൂപ നമുക്ക് വേണം, റിസർവ് ബാങ്കിനോട് കേന്ദ്ര ഗവൺമെൻറ് പറയുക, അത്രയും നോട്ട് അച്ചടിച്ചെടുത്താൽ 100,000 കോടി രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറും എന്നാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് കൂടി അറിയപ്പെടുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞത്. അല്ല, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഈ പറഞ്ഞത് വെറുതെയാണോ, സീരിയസ് ആണോ എന്നൊക്കെയുള്ള ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ചില ആൾക്കാർ, ഇപ്പോൾ സഖാക്കന്മാരൊക്കെ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നുണ്ട് പലതും പറഞ്ഞ്. ചില സഖാക്കന്മാർ, ഇത്തിരി വിവരമുള്ള സഖാക്കന്മാർ, ചെറിയ പ്രതിഷേധമൊക്കെ രഹസ്യമായി അറിയിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്, നമുക്കറിയില്ല. സാമ്പത്തിക വിദഗ്ധർ ഈ ഒരു അഭിപ്രായത്തോട്, ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഈ ഒരു അഭിപ്രായത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ശ്രീ രഞ്ജിത് കാർത്തികേയൻ, അദ്ദേഹം തത്വമയി ന്യൂസിനോട് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ നമ്മോട് പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് സിംബാബ്വെ എന്ന രാജ്യത്തെക്കുറിച്ചാണ്. സിംബാബ്വെ ഈ ഒരു പരിപാടി, അതായത് ആവശ്യത്തിന് നോട്ടടിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു, നടപ്പിലാക്കിയിരുന്നു. അതിൻ്റെ സ്ഥിതിവിശേഷത്തെക്കുറിച്ച്, അതെങ്ങനെയാണ് അവിടെ അത് നടന്നത്, എന്താണ് അതിൻ്റെ ഫലം എന്ന് ശ്രീ രഞ്ജിത് കാർത്തികേയൻ വിശദീകരിക്കുകയുണ്ടായി. സിംബാബ്വെ എന്ന രാജ്യം ഒരു ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് അവർ പെട്ടെന്ന് അവരുടെ ആളുകൾക്കെല്ലാവരും ധനാഢ്യരാകണമെന്നുള്ളൊരു ചിന്തയോടുകൂടി ഇതുപോലെ അവരുടെ സിംബാബ്വൻ ഡോളർ അവർ പ്രിൻ്റ് ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്തു. അവരുടെ ഉദ്ദേശമൊക്കെ വളരെ ഇതുപോലെ നല്ല ഉദ്ദേശമായിരുന്നു. കാരണം എല്ലാവരുടെയിലും പൈസ ഉണ്ടാകട്ടെ, അപ്പം എല്ലാവരുടെയിലും നോട്ട് ഉണ്ടാകുമ്പോൾ പണം ഉണ്ടാകും എന്നുള്ളതാണ് അന്ന് ധരിച്ചിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതെന്തുണ്ടായിന്ന് പറഞ്ഞാൽ 2001 ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ, ഒരു 2008 മറ്റോ ആകുമ്പോൾ, $1 ബില്യൺ, $1 ട്രില്യൺ എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് ഈ നോട്ടിൻ്റെ ഡിനോമിനേഷൻസ് വർദ്ധിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ 1 കിലോ അരി വാങ്ങിക്കണമെങ്കിൽ ഏതാണ്ട് $1 ബില്യൺ വേണം എന്നുള്ള നിലയ്ക്കായി. അപ്പം അമിതമായി നോട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാം എന്താണ് സിംബാബ്വെക്ക് സംഭവിച്ചത്. അവസാനം ഈ പറയുന്ന സിംബാബ്വൻ ഡോളർ വിഡ്രോ ചെയ്തിട്ട്, ആ വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് വിദേശ നാണ്യം അല്ലെങ്കിൽ വിദേശത്തെ പ്രിന്റ് ചെയ്യുന്ന കറൻസി യൂസ് ചെയ്ത് അവരുടെ നാട്ടിൽ വ്യാപനം ചെയ്യാമെന്ന് വരെ എത്തേണ്ട ഒരു സിറ്റുവേഷനായി. എനിക്ക് തോന്നുന്നു ഇന്ന് അമേരിക്കൻ ഡോളറോ മറ്റോ ആണ് അവിടെ കൂടുതലും ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ ഈ നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്നത് ഇത് ഒരു കഷ്ണം കടലാസല്ല. ഇത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരതയിലും അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലും ഒരു സർക്കാരിൽ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ, ട്രസ്റ്റിൻ്റെ ഭാഗമാണ്. ആ രീതിയിലാണ് നമ്മുടെ സാമ്പത്തിക നിലവാരം മുമ്പോട്ട് പോകുന്നത്, സ്ഥിരമായി നിലനിൽക്കുന്നത്. അത് ലോകരാജ്യങ്ങളിൽ, ഇപ്പോൾ 1st ലോകരാജ്യങ്ങൾ, അങ്ങനെ ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ്, അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ പലതരത്തിലുള്ള സാമ്പത്തിക മേഖലയാണ്, പലതരത്തിലുള്ള സാമ്പത്തിക രീതിയാണ് പ്രവർത്തിച്ചു വരുന്നത്. അതിനെക്കുറിച്ചും ഈ ഒരു വിശ്വാസത്തെക്കുറിച്ചും ശ്രീ രഞ്ജിത് കാർത്തികേയൻ പറഞ്ഞു. ഇതെല്ലാം ഒരു ഒരു ബേസിക് ഒരു കറൻസി, ഒരു രൂപ, ഒരു നോട്ട് കയ്യിൽ അല്ലെങ്കിൽ ഒരു കഷ്ണം പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ സമ്പാദിച്ചു വച്ചിരിക്കുന്ന ഭൂമി കൊടുക്കുന്നു വേറൊരാൾക്ക്, അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്ത് കൊണ്ടുവന്ന 1 കിലോ അരി വേറൊരാൾക്ക് ഒരു നോട്ട് കിട്ടുമ്പോഴത്തേനോ? ഇതൊരു ട്രസ്റ്റിൻ്റെ ഫാക്ടറാണ്. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് തരുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ്റിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് നമ്മുടെ ഈ രൂപയ്ക്കൊരു മൂല്യമുണ്ടാകുന്നത്. ഈ മൂല്യമുണ്ടായാൽ മാത്രമേ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാനൊക്കെയുള്ളൂ. അപ്പോൾ ഇതൊരു ഒരു ഒരു ട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കഷ്ണം പേപ്പറിൽ കിട്ടുന്ന ഒരു അർപ്പിക്കുന്ന ഒരു ജനങ്ങളുടെ വിശ്വാസമാണ്. ആ ജനങ്ങളുടെ വിശ്വാസം എന്ന് നഷ്ടപ്പെടുന്നോ, ആവശ്യത്തിന് കിട്ടും എന്ന് വിചാരിക്കുന്ന സമയത്ത് അങ്ങനെ പ്രിൻ്റ് ചെയ്ത് കൊടുത്താൽ മതിയെങ്കിൽ പിന്നെ എന്ത് വിശ്വാസ്യതയാണ് അതിനകത്തുള്ളത്? അപ്പം അങ്ങനെ അല്ല ഒരു ഒരു രാജ്യവും ഒരു രാഷ്ട്രവും ഒരു കറൻസി പ്രിൻ്റ് ചെയ്യുന്നത്. അതിന് ചില വ്യവസ്ഥകളുണ്ട്. ഉൽപ്പാദനത്തിനെ അടിസ്ഥാനമാക്കിയാണ്, അതായത് ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ നമ്മുടെ കറൻസി പ്രിൻ്റ് ചെയ്യേണ്ടത്. അമേരിക്കയിൽ ആവശ്യത്തിന് നോട്ടടിച്ചിറക്കുന്നു എന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് ഡോക്ടർ തോമസ് ഐസക് നടത്തിയത്.
അവിടുത്തെ സാമ്പത്തിക രംഗവും എക്കണോമിക്സും അവിടുത്തെ ആ രീതിയും എക്കണോമിക് സെക്ടറും ഇന്ത്യയിലെ എക്കണോമിക് സെക്ടറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളൊന്നുമല്ല തോമസ് ഐസക് എന്നാണ് നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പറച്ചിൽ, അദ്ദേഹത്തിൻ്റെ പറഞ്ഞ രീതി ഇങ്ങനെയായിപ്പോയി. അമേരിക്കയുടെ എക്കണോമിക് സോണാണോ നമ്മുടേത്? നമ്മുടേതും അമേരിക്കയുടേതുമായി നമുക്ക് അങ്ങനെ താരതമ്യം ചെയ്യാൻ സാധിക്കുമോ? അവിടുത്തെ ക്രയവിക്രയം, നോട്ടുകളുടെ അല്ലെങ്കിൽ കറൻസിയുടെ ക്രയവിക്രയം, അതുപോലെ തന്നെ ഡോളർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ മണിയുമായി കണക്കാക്കുമ്പോൾ ഉണ്ടാകുന്ന അന്തരവും, അതിനെക്കുറിച്ചും ശ്രീ രഞ്ജിത് കാർത്തികേയൻ പറഞ്ഞു. നമ്മൾ അമേരിക്കയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ആ ലെവലിലുള്ള എക്കോണമി ആണോ എന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ അമേരിക്ക ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തിലോടും അദ്ദേഹത്തിനുള്ള വിശ്വാസത്തെ പറ്റി ചോദ്യം ചെയ്യേണ്ടി വരുന്നു. അതെ, ഇതൊരു അബദ്ധമാണെങ്കിൽ അല്ലെങ്കിൽ അറിയാതെ ഒരു നാവുപിഴ പറ്റിപ്പോയതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട കേരളത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി, ഒരു എക്കണോമിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ധനകാര്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ ബാലിശം എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ബാലന്മാർക്ക് പോലും, കുട്ടികൾക്ക് പോലും ചിലപ്പോൾ ഇത് കേട്ട് അത്ഭുതമായി തോന്നിയേക്കാം. ഇങ്ങനെ പറയുന്നത് നമുക്കൊട്ടും അംഗീകരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തയുമായും അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിപ്രായവുമായും, തോമസ് ഐസക്കിൻ്റെ അഭിപ്രായവുമായിട്ടൊന്നും ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്നാണ് മനസ്സിലാകുന്നത്. സാമ്പത്തിക വിദഗ്ധരും അതുതന്നെയാണ് വിലയിരുത്തുന്നത്. വളരെ ഒരിക്കലും അംഗീകരിക്കാനാകാത്ത ഒരു അഭിപ്രായ പ്രകടനമായി പോയി അത് എന്ന് വിലയിരുത്തുന്നു. അതിനെ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ ന്യായീകരിച്ചൊക്കെ തന്നെ ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. മാത്രമല്ല സിംബാബ്വേയിലെ പോലെ വെനസ്വേലയിലും ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. ഇന്ന് ഇപ്പോൾ വെനസ്വേല സാമ്പത്തികമായി ഏറ്റവും തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ്. വെനസ്വേല ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഹ്യൂഗോ ഷാവേസിൻ്റെ കാലത്താണ് ഈ ഒരു കാര്യം നോട്ടടിച്ച് ചുമ്മാ വിതരണം ചെയ്യുന്ന പരിപാടി ആരംഭിച്ചത്. അപ്പോൾ അതും എല്ലാം കൂടെ ഈ സിംബാബ്വേയിലെയും വെനസ്വേലയിലെയും ഒക്കെ കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ വളരെ ദൗർഭാഗ്യകരമായി പോയി ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ പ്രസ്താവന എന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണോ എങ്കിൽ ഒരു പാട്ട് പാടി ഞങ്ങൾക്ക് അയക്കൂ. അതൊരു കവിതയാകാം, സോളോയാകാം, ഡ്യുവറ്റാകാം. മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. മികച്ച 3 എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ. വിഷുപുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി 2020 ഏപ്രിൽ 10. എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 7356764925. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 7356764925. എൻട്രികൾ അയക്കുന്ന കൂട്ടത്തിൽ ലോക്ക്ഡൗൺ കോൺടെസ്റ്റ് എന്നുകൂടി ടൈപ്പ് ചെയ്യുക.